ഗുജറാത്തിലേക്കുള്ള കവാടത്തിങ്കലാണ് നിൽക്കുന്നത്. കവാടത്തിങ്കൽ എൻട്രി ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഗൾഫ് നാടുകളിൽ കാണുന്ന രീതിയിൽ അലങ്കരിച്ച പനകളുടെ അകമ്പടിയോടുകൂടിയാണ് കാർ വേർഡിലേക്ക് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഹമ്മദാബാദിലുള്ള കാർ വേൾഡ് മ്യൂസിയത്തിലാണ് ആയിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രത്യേകിച്ച് അമേരിക്കൻ രാജ്യങ്ങളിലുള്ള കാറുകളുടെ ഒരു പ്രദർശനമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ എൻട്രൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലെ കാറുകൾ, പ്രത്യേകിച്ച് അമേരിക്കൻ കാറുകളാണ് ഏറ്റവും അധികം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാണ്ടിലക് വാഹനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
കിലോമീറ്റർ 112 ചുമല ബെൻസ് ആദ്യ കാലഘട്ടത്തിലെ ചുമല ബെൻസ് കാറാണ്. അതിൻ്റെ എംബ്ലം നമുക്ക് കാണാൻ സാധിക്കും. ഇതിനിടയിൽ ഞങ്ങൾ ഒരു
മൊബൈൽ ചെസ്റ്റ് ക്ലിനിക്ക് കാണാണ്ട് വരികയാണ്. അതിൻ്റെ അകത്ത് കയറാനുള്ള അനുവാദം കൂടിയുണ്ട്. അത് ഇപ്പോൾ കാണിക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഇത്രയും നീളമുണ്ട്. ബെഡിന് ബെഡും മറ്റ് സംവിധാനങ്ങളോടുകൂടിയ സ്റ്റെപ്പുണ്ട്. മറ്റ് സംവിധാനങ്ങളോടുകൂടിയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഉൾഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് ഇപ്രകാരം തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ക്യാമറ സഹിതം ഉള്ള ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ആംബുലൻസ് ഇതിൽ നിന്നൊക്കെ ഉണ്ടായതാണ് എന്ന് നമുക്ക് വിചാരിക്കാം. അതിൻ്റെ അകത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ഓട്ടോ ട്രക്ക് കാണാണ്ട് വരികയാണ്. അതിൻ്റെ ആദ്യ മോഡല്, ആദ്യ ഭാഗം ഞാൻ കാണാണ്ട് വരികയാണ് ചെയ്തത്. വീണ്ടും എൻ്റെ കണ്ണുകൾ കാറിലേക്ക് കൊടുക്കുകയാണ്. വിവിധ തരത്തിലും വിവിധ വീതിയിലും വിവിധ കളറുകളിലുള്ള വിവിധ തരത്തിലുള്ള കാറുകൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ മൊത്തം 112 വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കാറുകളാണ് ഉള്ളത് എന്നുള്ള കാര്യമാണ് അറിയുവാൻ സാധിച്ചത്. ഇവിടെ നമ്മളെ നിരീക്ഷിക്കുവാനും വിലയിരുത്തുവാനും ഒക്കെയായിട്ടിരിക്കുന്ന സെക്യൂരിറ്റികളോട് ചോദിച്ചാണ് ഈ വിവരങ്ങളെല്ലാം സായുധമാക്കിയത്. ഈ കാറുകളെല്ലാം റോഡ് ഷോയ്ക്ക് വേണ്ടിയിട്ട് വർഷത്തിൽ ഒരിക്കൽ പുറത്തേക്കിറക്കും എന്നുള്ള കാര്യം കൂടിയാണ് അറിയാൻ സാധിച്ചത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അതിമനോഹരമായ പഴയ കാറുകൾ നമുക്ക് ഇവിടെ കാണുമ്പോൾ തീർച്ചയായിട്ടും വലിയ കൗതുകം ഉണർത്തുന്നതാണ്. കാരണം ഒത്തിരിയേറെ അന്നത്തെ കാലഘട്ടത്തിൽ രാജ്യങ്ങൾ ഇതുപോലെയുള്ള കാറുകൾ വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അതിശയിപ്പിക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വളരെ കുറച്ച് സ്റ്റേറ്റുകളിൽ മാത്രമാണ് ഇന്ത്യയിൽ ഇതുപോലെയുള്ള കാർ വേൾഡ് മ്യൂസിയം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഗുജറാത്തിൽ അഹമ്മദാബാദിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു രംഗം കാണുവാൻ ഇടവരണം എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതൊരു കാർ കാണാം എന്ന് ചൂണ്ടിക്കാണിച്ചാൽ മാത്രം മതി. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ₹1000 കൊടുക്കുകയാണെങ്കിൽ കാരേജിൽ കിടക്കുന്ന ഏത് വാഹനം വേണമെങ്കിലും നമുക്ക് ഇവിടെ റോഡിൽ കൂടി ഓടിക്കുവാൻ തരും. 10 മിനിറ്റ് സമയമാണ് നമുക്ക് ഓടിക്കുവാനായിട്ട് നൽകുന്നത്. ഇപ്പോൾ അതുപോലെ ഒരു കാറ് പുറത്തേക്ക് ഇറക്കിയത് ഞാനിപ്പോൾ കാണുകയാണ്. അതിപ്പോൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. 1000 രൂപയ്ക്ക് വാടകയ്ക്കെടുത്ത് അതിനുശേഷം അകത്തേക്ക് പോകുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സെക്യൂരിറ്റിക്കാരൻ അതിൻ്റെ ഭാഗമായിട്ട് ഗേറ്റ് അടയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരേജിലേക്ക് കയറ്റിയിടുന്ന രംഗമാണ്. നമുക്ക് ഇവിടുന്ന് കാറുകൾ ലഭിക്കും. 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഏത് കാറാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ആ കാറുകൾ നമുക്ക് 10 മിനിറ്റ് നേരത്തേക്ക് ഓടിക്കുവാനായിട്ട് ഡ്രൈവ് ചെയ്യുവാനായിട്ട് അനുവാദം കിട്ടും. ആ രംഗമാണ്. അത് ഓടിച്ചതിന് ശേഷം തിരിച്ച് കാരേജിൽ കൊണ്ടിടുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന സ്പോർട്സ് കാറുകളാണ്. ഫിത്തിയില് പരച്ചു വെച്ചിരിക്കുന്ന രംഗമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്.
വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ ചിത്രീകരണം ഇവർ നടത്തിയിട്ടുണ്ട്. ഉപയോഗിച്ചിരുന്ന വിവിധ തരത്തിലുള്ള റിക്ഷകൾ, പ്രത്യേകിച്ച് കുതിര വണ്ടികളാണ് പ്രധാനമായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാർ മ്യൂസിയത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രദർശനവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ഉള്ള വിവിധ ഞാനിപ്പോൾ ഓട്ടോ കാർ വേൾഡിലാണ് ആയിരിക്കുന്നത്. അഹമ്മദാബാദിൽ, ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള ഒരു ഓട്ടോ വേൾഡ് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ എക്സിബിഷൻ ഓഫ് റയർ വെയിൻറ്റേജ് ആൻഡ് ക്ലാസിക് കാർസാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ എൻട്രി ഫീ ആയിട്ട് നമുക്ക് നൽകേണ്ടത് 100 രൂപയാണ്. അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് ഈ ടിക്കറ്റിൻ്റെ മറുവശത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി നമുക്ക് കാറുകളുടെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് 100 രൂപ വീണ്ടും കൊടുക്കണം. അങ്ങനെ നമ്മൾ അതിനുവേണ്ടി ഒരു ടിക്കറ്റ് എടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഒരു ബാഡ്ജ് നമുക്ക് നൽകപ്പെടും. ആ ബാഡ്ജ് ധരിച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റിക്കാർ ഫോട്ടോ എടുക്കാൻ അനുവദിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അവർ ബിസിലടിച്ച് നമ്മളെ വിലക്കുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്.